പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ സഖാവ് ജേക്ക് സി തോമസും ഇടതുപക്ഷവും പുതുപ്പള്ളിയിലെ വികസനം മുഖ്യ ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവന്നത് യു ഡി എഫിന് വൻ തിരിച്ചടിയായി. വികസന ചർച്ചയ്ക്ക് സഖാവ് ജേക്ക് സി തോമസ് പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിൽ നിന്നും സ്കൂട്ടാവാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അതിലേറെ കുരുക്കിലേക്കാണ് യു ഡി എഫിനെ എത്തിച്ചത്. ജേക്ക് സി തോമസിനെ പോലുള്ള നാലാം തരക്കാരുമായി ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് പുതുപ്പള്ളിയിലെ വികസന ചർച്ചയ്ക്ക് ജേക്ക് വെല്ലുവിളിക്കുന്നത് ഒരു ട്രാപ്പാണ് എന്നാണ്. സതീഷിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു ഒളിച്ചോട്ടമാണെങ്കിൽ രണ്ടാമത്തേത് ഭയന്നോട്ടമായിരുന്നു. ഇതിനെല്ലാം ചേർത്താണ് ഇന്ന് സഖാവ് ജേക്ക് സി തോമസ് ഒരു കിടിലൻ മറുപടി നൽകിയത്. അതിങ്ങനെയാണ്: വ്യക്തിപരമായ മഹിമകളോ ന്യൂനതകൾക്കും അപ്പുറം നമ്മുടെ പുതുപ്പള്ളിയിലെ കുടിവെള്ളത്തെ സംബന്ധിച്ച്, നമ്മുടെ പുതുപ്പള്ളിയിലെ സർക്കാർ ഓഫീസുകളുടെ ദയനീയമായ ചിത്രത്തെ സംബന്ധിച്ച്, നമുക്കുണ്ടാവാതെ പോയ മിനി സിവിൽ സ്റ്റേഷനെയും ഇൻഡോർ സ്റ്റേഡിയത്തെയും സിന്തറ്റിക് ട്രാക്കിനെയും ഒക്കെ സംബന്ധിച്ച്, ജീവിത പ്രശ്നങ്ങളിൽ കേരളത്തിൻ്റെ ഇതര മണ്ഡലങ്ങൾക്കും പതിറ്റാണ്ടുകളോളം പുറകിൽ അപമാനഭാരത്തോടുകൂടെ ശിരസ് കുനിച്ചു നിൽക്കേണ്ട വരുന്ന പുതുപ്പള്ളിയുടെ അനുഭവങ്ങളെ സംബന്ധിച്ച് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച നമ്മൾ അവതരിപ്പിച്ചത്. ഞാൻ സവിസ്തരമായി മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. എന്നാൽ വികസന അനുഭവങ്ങളെ മുൻനിർത്തി ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറുണ്ടോ എന്ന സ്നേഹസമ്പൂർണമായ ഒരു സംവാദത്തിന്, അത് ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഭാഷയിലായിരുന്നില്ല, വിനയാനിത്തമായ മനസ്സോടുകൂടെ സ്നേഹസമ്പൂർണമായ ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം മുതലൊക്കെ ചോദിച്ചത്. പുതുപ്പള്ളിയിലെ കുടിവെള്ളത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? പുതുപ്പള്ളിയുടെ റോഡുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? പുതുപ്പള്ളിക്കുണ്ടാവാതെ പോയ മുന്നേറ്റങ്ങൾ മിനി സിവിൽ സ്റ്റേഷൻ, സർക്കാർ ഓഫീസുകൾ മുതൽ സ്പോർട്സ് സംബന്ധമായും മറ്റു സമഗ്ര മേഖലയിലെ മുന്നേറ്റങ്ങളെയും സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ആ ചർച്ചയ്ക്കില്ല എന്നുള്ളതാണ് പല ആവർത്തി പിന്നീട് കേട്ട പ്രതികരണങ്ങൾ എന്ന് വ്യക്തമാക്കിയത്. എന്നാൽ യു ഡി എഫ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുതുപ്പള്ളിയിലെ എല്ലാ വിഭാഗം പ്രത മനുഷ്യന്മാരെയും പുതുപ്പള്ളിയുടെ വികസന പ്രശ്നമെന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ പ്രശ്നമോ ഒരു കോൺഗ്രസ് പ്രശ്നമോ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ എല്ലാ വിഭാഗം പ്രത മനുഷ്യരുടെയും ജീവിത പ്രശ്നമാണ്. അതിനെ മുൻനിർത്തി ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് നമ്മൾ ഉയർത്തിയത്. പക്ഷേ അതിന് നമ്മൾ കേൾക്കേണ്ട വന്ന പ്രതികരണം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പുതുപ്പള്ളിയുടെ ജീവിത പ്രശ്നങ്ങളെ സംവദിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആദരണീയനായ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് തിരികെ പറഞ്ഞത് നിങ്ങളൊരു നാലാം നിരക്കാരനാണ് എന്ന അധിക്ഷേപമാണ്. അധിക്ഷേപങ്ങളെ സംബന്ധിച്ച് നമ്മൾ മറുപടി പറയാൻ ഇപ്പോൾ മെനക്കെടുന്നില്ല. അത് പ്രബുദ്ധതയുള്ള പുതുപ്പള്ളിയിലെ വോട്ടർമാർ തീരുമാനിക്കട്ടെ. അതോടൊപ്പം തന്നെ പിന്നീട് നമ്മൾ കേട്ടൊരു കാര്യം, മുൻ പ്രതിപക്ഷ നേതാവ് മീനടത്തും പാമ്പാടിയിലും പുതുപ്പള്ളിയിലും കൂരോപ്പടയിലും അയർക്കുന്നത്തും അകലക്കുന്നത്തും മണറകാടും ഒക്കെയുള്ള നമ്മളുടെ റോഡുകളും നമ്മുടെ ജന കുടിവെള്ള പ്രശ്നവും നമ്മളുടെ വികസനാനുഭവങ്ങളെയും ഒക്കെ മുൻനിർത്തി വീണ്ടും വീണ്ടും നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നപ്പോൾ ആദരണീയനായ മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നിങ്ങൾ ട്രാപ്പിൽപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. ഞങ്ങൾ പുതുപ്പള്ളിക്കാർ ഞങ്ങളുടെ നാട്ടിലെ കുടിവെള്ള പ്രശ്നവും റോഡുകളും ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളും ഒക്കെ ചർച്ച ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ അതെങ്ങനെയാണ് ആദരണീയനായ മുൻ പ്രതിപക്ഷ നേതാവിന് ട്രാപ്പായി മാറുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ അതിനും ഏകപക്ഷീയമായ വിധി തീർപ്പ് കൽപ്പിക്കാനോ അതിനോട് പ്രതികരിക്കാനോ നമ്മളാരുമില്ല. അവിടെയും പ്രബുദ്ധതയുള്ള പുതുപ്പള്ളിയിലെ വോട്ടർമാർ തീരുമാനിക്കട്ടെ ഇതൊരു ട്രാപ്പാണോ ഇത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമാണോ എന്നുള്ളത്. ഈ ചോദ്യങ്ങളെ മുൻനിർത്തി തന്നെ നമ്മളുടെ തെരഞ്ഞെടുപ്പ് മുമ്പോട്ടേക്ക് പോവുകയാണ്. ഞാൻ ചുരുക്കുന്നു, ആഗസ്റ്റ് മാസം ഏതാണ്ട് 10-ാം തീയതിയോട് കൂടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടെ നമ്മളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ യു ഡി എഫിന്റെ എല്ലാ പേരുമില്ല, നേതൃത്വത്തിന്റെ ഭാഗമായി ചില ആളുകൾ അവർ ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് മഹാഭൂരിപക്ഷം വരുന്ന നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യു ഡി എഫിന്റെ സമുന്നതനായ കേരളത്തിലെ ഒരു നേതാവ് പറയുന്നു, പുതുപ്പള്ളിയിൽ മത്സരാന്തരീക്ഷമേ ഇല്ല, 50,000-ാണോ 1,00,000-ാണോ ഭൂരിപക്ഷമെന്ന് മാത്രമേ വിലയിരുത്തേണ്ടതുള്ളൂ എന്നുള്ളതാണ്. നമ്മളവിടെയും പ്രതികരിക്കാറൊന്നും നിന്നില്ല. ആഗസ്റ്റ് മാസം 10-ാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. ഞാനിപ്പോഴും ഓർമ്മിക്കുന്ന ഒരു രംഗം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി 5-ാം ദിവസം നമ്മളാരൊന്നുമല്ല, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളോ നേതൃത്വമോ അതിന്റെ പ്രതീകമായി നിൽക്കുന്നവരാരുമല്ല, പക്ഷേ കേരളത്തിലെ ഏതാണ്ട് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളുടെയും പ്രതിനിധികൾക്ക് വൈകുന്നേര ചർച്ചയുടെ സമയത്ത് പറയേണ്ടതായി വന്നു. യൂണിലാറ്ററലാണ്, ഏകപക്ഷീയമാണ് പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് വിലയിരുത്തിയ അതേ വർത്തമാനങ്ങൾ കേട്ട് നിന്ന അതേ ഫ്ലോറിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മാധ്യമ പ്രവർത്തകരിൽ പലർക്കും വിലയിരുത്തേണ്ടതായി വരുന്നു. ഏകപക്ഷീയമായ മത്സരങ്ങൾക്കപ്പുറം തുല്യ ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് പുതുപ്പള്ളിയിൽ നടക്കുന്നത് എന്ന് വിലയിരുത്തേണ്ടതായി വരുന്നു. അത് 6-ാം ദിവസത്തെ വിലയിരുത്തലാണ്. ആഗസ്റ്റ് 10 കഴിഞ്ഞു, 16 കഴിഞ്ഞു, ഇപ്പോഴതാ നമ്മൾ ആഗസ്റ്റ് അവസാനത്തിലേക്ക് എത്തുന്നു. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്
കോൺഗ്രസ്സുകാരായ അന്തസ്സുള്ള ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയുടെ പിന്തുണയോടുകൂടെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ഗ്രാഫ് ഉയരുകയാണ്. അത് പിമ്പോട്ടേക്ക് പോകുകയല്ല. സെപ്റ്റംബർ 5 നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. പുതുപ്പിള്ളയുടെ എല്ലാ ജീവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന കേരളത്തിന്റെ ഏത് മുന്നേറ്റങ്ങളോടും ഒപ്പം ഒരു പുതിയ പുതുപ്പിള്ളയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോട്ട് തേടുന്നത്. നമ്മൾ ആവർത്തിച്ച് വിശദീകരിച്ചിട്ടുണ്ട്, പുതിയ പുതുപ്പിള്ളി എന്ന് പറയുന്നത് ശതകോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഒരു മഹാമന്ദിരമോ ഒരു വലിയ സൗദമോ ഒന്നുമല്ല. എല്ലാവർക്കും കുടിവെള്ളം ഉറപ്പാക്കുന്ന ഒരു പുതുപ്പിള്ളി നമുക്ക് വേണം. അതൊരു ഇടതുപക്ഷ പ്രശ്നമോ കോൺഗ്രസ് പ്രശ്നമോ മാത്രമല്ല, നമ്മുടെ പുതുപ്പിള്ളിയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെയും പ്രശ്നമാണ്. എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവർക്കും സഞ്ചാരയോഗ്യമായ റോഡുകളുള്ള ഒരു പുതുപ്പിള്ളി നമുക്ക് വേണം. ഇപ്പൊ മീനടത്തടക്കം പര്യടനത്തിന്റെ ഭാഗമായി പല പ്രദേശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കാണാൻ വേണ്ടി കഴിഞ്ഞൊരു പ്രതികരണമുണ്ട്. ദുർഘടമായ റോഡുകൾ, പാതകൾ, ആ പാതകളെ ചൂണ്ടിക്കാട്ടി മഹാഭൂരിപക്ഷം വരുന്ന പുതുപ്പിള്ളിയിലെ നല്ലവരായ നമ്മുടെ വീട്ടമ്മമാർ പലരും പറയുന്നുണ്ട്. വാർദ്ധക്യത്തിലെത്തിയവരുണ്ട്, രോഗാതുരമായ പ്രയാസങ്ങളെ അനുഭവിക്കുന്നവരുണ്ട്. അവരെ ഒന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വാഹനം വാടകയ്ക്ക് വിളിച്ചാൽ, ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ, അയ്യോ ആ വഴിയിലേക്കാണോ, എന്നാൽ ഞങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് പറയുന്ന അനുഭവമുണ്ട്. ഇത് ഒറ്റപ്പെട്ടവരുടെ അനുഭവമല്ല. പുതുപ്പിള്ളയുടെ കമ്പോട് കമ്പ് സഞ്ചരിക്കുമ്പോൾ നൂറുകണക്കിന് വരുന്ന പ്രദേശങ്ങളിൽ വഴി ഇതാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്കില്ല എന്ന പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. സഞ്ചാരയോഗ്യമായ വഴി എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ പ്രശ്നമോ ഒരു കോൺഗ്രസ് പ്രശ്നമോ മാത്രമല്ല, നമ്മുടെ പുതുപ്പിള്ളയിലെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യന്മാരുടെയും പ്രശ്നമാണ്. പുതിയ പുതുപ്പിള്ളയിൽ സഞ്ചാരയോഗ്യമായ വഴികൾ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാകണം. വഴികളും കുടിവെള്ളവും മാത്രമല്ല, ഇൻഡോർ സ്റ്റേഡിയം മുതൽ സിന്തറ്റിക് ട്രാക്ക് വരെ, ഇവിടെ നിന്ന് കിലോമീറ്ററുകൾക്കപ്പുറം പാലായിലേക്ക് ചെന്നാൽ സിന്തറ്റിക് ട്രാക്കുണ്ട്. 8-10 കിലോമീറ്റർ സഞ്ചരിച്ച് കോട്ടയത്തേക്ക് എത്തിയാൽ അവിടെ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. കോട്ടയത്തിനും പാലായിക്കും ഉണ്ടായത് എന്തുകൊണ്ട് പുതുപ്പിള്ളിക്ക് ഇല്ലാതെ പോയി? ആ ചോദ്യത്തെയും മറുപടിയും നമുക്ക് വിടാം. പക്ഷെ പുതിയ പുതുപ്പിള്ളിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, യുവതി യുവാക്കൾക്ക്, ട്രാൻസ്ജെൻഡറുകൾക്ക് നല്ല കരുത്തോടുകൂടെ വ്യായാമ സ്വഭാവത്തോടുകൂടെ കളിച്ച് വളരാൻ കഴിയുന്ന, കായിക സ്വപ്നങ്ങൾക്ക് അടിത്തറയൊരുക്കാൻ കഴിയുന്ന ടർഫ് മുതൽ സിന്തറ്റിക് ട്രാക്ക് മുതൽ ഇൻഡോർ സ്റ്റേഡിയം വരെ നമ്മുടെ പുതിയ പുതുപ്പിള്ളിയിൽ ഉണ്ടാക്കണം. ഇതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. ഇപ്പോൾ പുതുപ്പിള്ളിയുടെ പ്രത്യേകത, നമുക്ക് വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളുള്ള മണ്ണാണ് പുതുപ്പിള്ളി. പുതുപ്പിള്ളി പള്ളി മുതൽ കാവുമ്പടി ദേവീക്ഷേത്രം മുതൽ വെന്നിമല ക്ഷേത്രം, വെന്നിമല ക്ഷേത്രത്തിന്റെ പ്രത്യേകത നമ്മളിൽ പലർക്കും ഒരു പക്ഷേ അറിയില്ല, ഷഡ്കാല ഗോവിന്ദമാരുടെ സ്മൃതികളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നടക്കുന്ന പ്രദേശമാണ് ഇവിടെ നിന്ന് കിലോമീറ്ററുകൾക്ക് മാത്രം അപ്പുറമുള്ള വെന്നിമല. പൈതൃക ടൂറിസത്തിന്റെ പദ്ധതികളെ പുതുപ്പിള്ളി എത്രയോ കരുത്തോടുകൂടെ ആവാഹിക്കേണ്ടതായിരുന്നു. വെന്നിമല ക്ഷേത്രത്തിനും കാവുമ്പടി അമ്പലത്തിനും പുതുപ്പിള്ളി പള്ളിയും മണർകാട് പള്ളിയും ഒക്കെ ഉൾക്കൊള്ളുന്ന നമ്മൾ പുതുപ്പിള്ളിക്കാരുടെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ ഹൃദയം കൂടെയാണ് നമ്മുടെ പുതുപ്പിള്ളി. പുതുപ്പിള്ളിയുടെ ടൂറിസം സാധ്യതകളെ നമുക്ക് വിനിയോഗിക്കണ്ടേ? പുതുപ്പിള്ളിക്ക് എന്ത് ടൂറിസം എന്ന് നെറ്റിച്ചുളിക്കുന്നവരുണ്ടാകാം. പിൽഗ്രിം ടൂറിസം എന്നത് ലോകമെമ്പാടും പലയിടങ്ങളിലും നടത്തി വിജയിപ്പിച്ച പദ്ധതിയാണ്. കുമരകവും വാഗമണ്ണും സന്ദർശിക്കുന്ന ലക്ഷക്കണക്കിന് അഭ്യന്തര ടൂറിസ്റ്റുകളുടെ മണ്ണാണ് നമ്മുടെ ജില്ല. കുമരകത്തിനും വാഗമണ്ണിനും ഇടയിൽ സന്ദർശനം നടത്തി പോകുന്ന ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ ടൂറിസ്റ്റുകളെ തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമായി വെന്നിമല ക്ഷേത്രത്തിലേക്കും കാവുമ്പടി അമ്പലത്തിലേക്കും മണർകാട് പുതുപ്പിള്ളി പള്ളിയിലേക്കും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞാലോ? പുതുപ്പിള്ളിയുടെ സ്ഥാനം കേരളത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും ഭംഗിയായ പിൽഗ്രിം ടൂറിസം സർക്യൂട്ടുള്ള ഒരു മണ്ണായി പുതിയ പുതുപ്പിള്ളിയെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. ഞാൻ ചുരുക്കുന്നു, കുടിവെള്ളം മുതൽ സഞ്ചാരയോഗ്യമായ റോഡുകൾ വരെ, ഇൻഡോർ സ്റ്റേഡിയം സിന്തറ്റിക് ട്രാക്കും മിനി സിവിൽ സ്റ്റേഷനും മുതൽ പിൽഗ്രിം ടൂറിസം സർക്യൂട്ട് വരെ, ഇങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്ന അതിവിശാലമായ സാധ്യതകളുള്ള മണ്ണാണ് നമ്മുടെ പുതുപ്പിള്ളി എന്ന് പറയുന്നത്. അതിവിശാലമായ സാധ്യതകളുള്ള മണ്ണാണ് നമ്മുടെ പുതുപ്പിള്ളി എന്ന് പറയുന്നത്. ആ പുതിയ പുതുപ്പിള്ളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടുന്നത്. അതുകൊണ്ട് ആവർത്തിച്ച് അവസാനിപ്പിക്കുന്നു, ഇതൊരു കോൺഗ്രസ് പ്രശ്നമോ ഇടതുപക്ഷ പ്രശ്നമോ മാത്രമല്ല, നമ്മൾ പുതുപ്പിള്ളിയിലെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവരുടെയും പ്രശ്നമാണ്. ആ പുതിയ പുതുപ്പിള്ളിയെ സൃഷ്ടിക്കുവാൻ ഇത് 3ാം തവണയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ നിങ്ങളുടെ മുമ്പിൽ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നത്. മുൻ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എല്ലാവരും നൽകിയ കലവറയില്ലാത്ത സ്നേഹവും സഹായവും പിന്തുണയും ഒക്കെ നിറഞ്ഞ നന്ദിയോടുകൂടെ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരിക്കൽ കൂടി ജനവിധി തേടുന്ന എന്നെ നമ്മളുടെ തെരഞ്ഞെടുപ്പ് അടയാളമായ ചുറ്റികരിവാൾ നക്ഷത്രത്തിൽ, പുതിയ പുതുപ്പിള്ളിയുടെ മാറ്റത്തിന്റെ പ്രതീകമായ ചുറ്റികരിവാൾ നക്ഷത്രത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിച്ചും ഒപ്പം നമ്മൾ ഒത്തുകൂടുന്നത് മീനടത്താണെങ്കിലും മീനടത്ത് മാത്രമല്ല നമുക്കെല്ലാവർക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഉള്ളത്. നമുക്ക് പുതുപ്പിള്ളിയിലും പാമ്പാടിയിലും കൂരപ്പുഴയിലും അകലക്കുന്നത്തും അയർക്കുന്നത്തും മണറകാടും അങ്ങനെ എല്ലാ പഞ്ചായത്തുകളിലും അതിവിശാലമായ സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും ഒക്കെയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും വിശാലമായ സാമൂഹ്യ ബന്ധങ്ങൾ കൂടെ ഉപയോഗിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ മണ്ണിൽ നിന്ന് ഒരിക്കൽ കൂടെ ജനവിധി തേടുന്ന എന്നെ വിജയിപ്പിക്കണമെന്ന് ഒരാകാശം നിറഞ്ഞ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.
പുതുപ്പള്ളിയിൽ 53 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന യു ഡി എഫിന് തെരഞ്ഞെടുപ്പ് അടുക്കും തോറും നെഞ്ചിടിപ്പ് കൂടുമ്പോൾ എൽ ഡി എഫ് ക്യാമ്പുകളിൽ തികഞ്ഞ ആത്മവിശ്വാസമാണ്. ജയം ജയിക്കിനുള്ളതാവട്ടെ. പുതിയ പുതുപ്പള്ളിക്കായി ഒരു വോട്ട് നൽകാം. ലാൽസലാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.